ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. അരുണാചൽ പ്രദേശിൽ ജോനിപോളോ വിമാനത്താവളം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 53-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരശ്ശീല ഉയരും. ശബരിമലയിലെ തീർത്ഥാടന ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ലോകകപ്പിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആവേശത്തിൽ ഫുട്ബോൾ ആരാധകർ. തായ്ലാന്റിൽ നടക്കുന്ന ഏഷ്യ കപ്പ് 2022 ടേബിൾ ടെന്നീസ് സെമി ഫൈനലിൽ ഇന്ത്യൻ താരം മനിക ബത്ര ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമം ഇന്നുച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 200-ഓളം പ്രതിനിധികൾ അടങ്ങുന്ന ആദ്യ സംഘം തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ രാത്രി വാരാണസിയിലെത്തി. ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായും ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നതിനുമായാണ് ഭാരത സർക്കാർ സംഗമം സംഘടിപ്പിക്കുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാല ആതിഥേയത്വം വഹിക്കുന്ന സംഗമം ഒരു മാസം നീണ്ടുനിൽക്കും. രാജ്യത്തെ ഏറ്റവും പുരാതന പഠന കേന്ദ്രങ്ങളായ തമിഴ്നാടിനും കാശിക്കുമിടയിലുള്ള ബന്ധം കണ്ടെത്തുകയും സ്ഥിരീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ തമിഴ് വീരന്മാരെ പരിചയപ്പെടുത്താൻ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പ്രദർശനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ ജോനിപോളോ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. യെ മെഹനത് ഏക് ഹി സപ്നേ കോ ലേക്കർ കേ ചൽ രഹി ഹൈ ജീ ജാൻ സേ ജുട്ടേ ഹൈ മേരാ ദേശ് ആഗേ ബഡേ ഹം ന ചുനാവോ കാ ഫായദേ നുക്സാൻ സാമനേ രഖ് കർ കേ കാം കർതേ ഹൈ ന ചുനാവ് കേ ലാഭ് പാനേ കേ ലിയേ छोटे छोटे इरादों से काम करने वाले लोग हैं. हमारा तो सपना सिर्फ और सिर्फ माँ भारती है, हिंदुस्तान है, 130 करोड़ नागरिक है. സർക്കാർ ഏറ്റെടുത്ത എല്ലാ വികസന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അരുണാചൽ പ്രദേശിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ഡോനിപോളോ. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും വിമാനത്താവളത്തിലുണ്ട്. ഡോനി എന്നാൽ സൂര്യൻ എന്നും പോളോ എന്നാൽ ചന്ദ്രൻ എന്നുമാണ് അർത്ഥം. കർത്തവ്യത്തിന് തടസ്സം വരുത്തുക, കാലതാമസം വരുത്തുക, കർത്തവ്യത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നിവ ഈ സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ ഇല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിമാനത്താവളം വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും ഊർജ്ജം പകരുമെന്നും സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനാ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും മുഖ്യമന്ത്രി പെമ ഖണ്ഡു അഭിപ്രായപ്പെട്ടു. 600 MW കാമംഗ് ജലവൈദ്യുത പദ്ധതിയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 53-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നാളെ ഗോവയിൽ ആരംഭിക്കും. ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങോടെയാണ് മേളയ്ക്ക് തുടക്കമാവുക. 79 രാജ്യങ്ങളിൽ നിന്നായി 280 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മേളയ്ക്ക് വിജയാശംസകൾ നേർന്നു. ദേശീയ ജൈവോർജ്ജ പദ്ധതി കേന്ദ്ര ഊർജ്ജമന്ത്രി ആർ കെ സിംഗ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പാചകം, ഊർജ്ജ നിലയം, ഗതാഗതം എന്നിവയ്ക്കായി ജൈവ ഊർജ്ജം ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികം വരുന്ന ജൈവ ഊർജ്ജം ഗ്രാമീണ മേഖലകളിലെ വീട്ടാവശ്യത്തിന് എത്തിക്കുന്നത് കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ബയോ ഊർജ്ജ ബയോഗ്യാസ് പോർട്ടലുകളും ശ്രീ സിംഗ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ ജൽജീവൻ മിഷൻ പദ്ധതികൾ, ശബരിമല തീർത്ഥാടന ക്രമീകരണങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉച്ചയ്ക്ക് യോഗം ചേരും. പത്തനംതിട്ട കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കെടുക്കും. പത്തനംതിട്ട ലാഹയ്ക്ക് സമീപം ശബരിമല തീർത്ഥാടകരുടെ ബസ് മറിഞ്ഞ അപകടം. അതിവേഗത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ ബസ്സിലുണ്ടായിരുന്ന 44 തീർത്ഥാടകരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ 8 വയസ്സുള്ള ആൺകുട്ടി ഉൾപ്പെടെ 3 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആന്ധ്രയിൽ നിന്നെത്തിയ ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിനും തീർത്ഥാടകരുടെ തുടർ ചികിത്സയ്ക്കുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും സംഗീത നാടക അക്കാദമിയും ചേർന്ന് ഇന്ന് വൈകിട്ട് 6 മുതൽ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. 2 ദിവസത്തെ സാംസ്കാരിക പരിപാടിയിൽ കഥക്, ചെണ്ടമേളം, മണിപ്പൂരി, ഒഡീസി നൃത്തം തുടങ്ങി നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കും.
നേപ്പാളിൽ പാർലമെന്റ് പ്രവിശ്യ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ ഒറ്റഘട്ടമായി നടക്കും. പാർലമെന്റിലെ മൊത്തം 275 അംഗങ്ങളിൽ 165 പേർ നേരിട്ടുള്ള വോട്ടിംഗിലൂടെയും ബാക്കി 110 പേരെ ആനുപാതികമായ രീതിയിലൂടെയും തെരഞ്ഞെടുക്കും. ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അന്താരാഷ്ട്ര നിരീക്ഷകരായി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AAR_TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 105 ജന്മവാർഷിക ദിനത്തിൽ രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്റർ സന്ദേശത്തിലൂടെ മുൻ പ്രധാനമന്ത്രിക്ക് ശ്രദ്ധാഞ്ജലിയേകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നു മുതൽ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരം വൽസാദിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 70 വനിതാ സ്ഥാനാർത്ഥികളും 339 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 788 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 7 മുതൽ 29 വരെ നടക്കും. സമ്മേളനത്തിൽ 23 ദിവസങ്ങളിലായി 17 സിറ്റിംഗ് ഉണ്ടാകുമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ്ങുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. തായ്ലാന്റിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉത്തരവാദിത്തപരമായ സഹകരണം നിലനിർത്താൻ ആശയവിനിമയം തുടരുമെന്ന് ഇരു നേതാക്കളും അറിയിച്ചു. ഫിഫ ഖത്തർ ലോകകപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ത്യൻ സമയം രാത്രി 7:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ നാളെ ഇക്വഡോറിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ മുതൽ 2 ദിവസം ഖത്തറിലുണ്ടാകും. വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സൌഹൃദപരമായ ബന്ധം ഊട്ടിയുറപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് യാത്ര. ഖത്തറിലെ ഇന്ത്യൻ സമൂഹവുമായും ഉപരാഷ്ട്രപതി ആശയവിനിമയം നടത്തും. വേൾഡ് കപ്പ് ഫുട്ബോൾ വിളംബരം ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് 3:30 തിരുവനന്തപുരം സ്പോർട്സ് കൌൺസിലിന് മുന്നിൽ നിന്ന് തുടങ്ങി വഞ്ചൂർ ജംഗ്ഷനിലെ ഫാൻ പാർക്കിൽ സമാപിക്കും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, ആന്റണി രാജു, വിവിധ സ്പോർട്സ് താരങ്ങൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടക്കുന്ന ഏഷ്യാകപ്പ് 2022 ടേബിൾ ടെന്നീസ് സെമിഫൈനലിൽ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ താരം മനിക ബത്ര ജപ്പാൻ താരം മിമ ഇറ്റോയെ നേരിടും. സെമിഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ലോക 44 നമ്പർ താരമായ ബത്ര. ചൈനീസ് തായ്പേയുടെ ചെൻ സുയുവിനെ പരാജയപ്പെടുത്തിയാണ് ബത്ര സെമിയിലെത്തിയത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് FCയും ഇന്ന് ഏറ്റുമുട്ടും. നിലവിൽ പട്ടികയിൽ ഒന്നാമതാണ് ഹൈദരാബാദ്. 6ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. ഇന്നത്തെ ആദ്യ മത്സരം ചെന്നൈയിൻ FCയും ജംഷഡ്പൂരും തമ്മിലാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 2020 മത്സരം നാളെ നടക്കും. ഇന്നലത്തെ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിനോദയാത്ര പോകുന്ന വാഹനങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുതുക്കിയ നടപടിക്രമങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപന മേധാവി വിനോദയാത്ര പോകുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വാഹനത്തിന്റെ വിശദാംശങ്ങൾ RTOയ്ക്ക് ജോയിന്റ് RTOയ്ക്കോ നൽകുകയും വാഹനം RTOയ്ക്ക് മുമ്പിൽ പരിശോധിപ്പിക്കുകയും വേണം. പരിശോധനാ റിപ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ യാത്രയിലുടനീളം സൂക്ഷിക്കാനും നിർദ്ദേശമുണ്ട്. ദക്ഷിണ കൊറിയയിൽ നടന്ന 15-ാമത് ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ ഷൂട്ടിംഗിൽ ഇന്ത്യ 25 സ്വർണ്ണ മെഡലുകൾ സ്വന്തമാക്കി. ചാമ്പ്യൻഷിപ്പിന്റെ സമാപന ദിനമായ ഇന്നലെ ഇന്ത്യ 2 മെഡലുകൾ നേടി. 10 മീറ്റർ ജൂനിയർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ മനുഭാസ്കർ സമ്രാട് റാണ സഖ്യം ജേതാക്കളായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നടക്കുന്ന കാശി തമിഴ് സംഗമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. അരുണാചൽ പ്രദേശിൽ ജോനി പോളോ വിമാനത്താവളം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. 53-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരശീല ഉയരും. ശബരിമലയിലെ തീർത്ഥാടന ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. ലോകകപ്പിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആവേശത്തിൽ ഫുട്ബോൾ ആരാധകർ. തായ്ലാന്റിൽ നടക്കുന്ന ഏഷ്യാകപ്പ് 2022 ടേബിൾ ടെന്നീസ് സെമിഫൈനലിൽ ഇന്ത്യൻ താരം മനിക ബത്ര ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.